പാദരീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പേരപ്പൻ്റെ വീട്ടിലാണ് ആയിരിക്കുന്നത്. പേരപ്പൻ്റെ കൊച്ചുമക്കളുണ്ട്, മൂന്ന് പേരാണ്. ആ മൂന്ന് പേരുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലോക്ക്ഡൗൺ സമയത്ത് അവരൊരുക്കിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള ചിത്രീകരണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെൻ്റ് അൽഫോൻസ പബ്ലിക് സ്കൂൾ അരുവിത്തറയിലുള്ള ഇവായ്യ റോണിയാണ് മനോഹരമായി ഈ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. അതിമനോഹരമായി മറ്റ് ചിത്രീകരണങ്ങളുണ്ട്, അതെല്ലാം വഴിയെ നമുക്ക് കാണിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഷൂട്ടിംഗാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പേരപ്പൻ്റെ വീട്ടിലാണ്. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഇവിടുത്തെ കൊച്ചുമക്കളുടെ കലാവിരുത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ഷൂട്ടിംഗ് ഞാൻ നടത്തുന്നത്. ഈ കുപ്പികളിലുള്ള ചിത്രീകരണത്തിൻ്റെ ഉസ്താദ് എന്ന് പറയുന്ന ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ്. ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ കൈകളിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അവർ പരിചയപ്പെടുത്തും. പേരെന്ന് പറയാമോ? മോളുടെ പേരെന്ന് പറയും. ആ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എവിടെയാണ് പഠിക്കുന്നത്? അൽഫോൺസ, സെന്റ് അൽഫോൺസ് പബ്ലിക് സ്കൂൾ, ഇരട്ടുവേട്ട, അരുവിത്തറ. രണ്ടാമത്തെ ആള് പറഞ്ഞോ. ഇവാനയുടെ ഒരു ചിത്രീകരണമാണ് ഏറ്റവും ആദ്യം ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. മനോഹരമായ ഒരു വീടിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. അരുവിത്തറ തന്നെയല്ല പഠിക്കുന്നേ? ആ, കൊള്ളാം. അടുത്ത ആള് പറഞ്ഞോ. കൊള്ളാം. അരുവിത്തറ. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ മുഴുവൻ ഉസ്താദ് എന്ന് പറയുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് അതിമനോഹരമായ ഇതുപോലെയുള്ള കൊച്ചു കലാവിരുതുകൾ മുഴുവനും ഇവർ നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സാധാരണ ആയിട്ടുള്ള ഒത്തിരിയേറെ സംലഭ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ചിത്രീകരണം മുഴുവൻ നടത്തിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കിട്ടുന്ന സാധാരണ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മനോഹരമായ ചിത്രീകരണം. ഇത് ഭിത്തികളിൽ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അതടിപ്പിച്ച് ഇവരുടെ കലാവിരുത് ലോകത്തിന് മുമ്പിൽ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് ഞാൻ നടത്തുകയാണ് ചെയ്തത്. മനോഹരമായ ഈ ചിത്രീകരണത്തിന് ഗുജറാത്തിലെ എല്ലാവരുടെയും പേരിലുള്ള ബിഗ് സല്യൂട്ട് പ്രത്യേകമായിട്ട് നൽകുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന നല്ല ഒന്നാമതൊരു സ്പോഞ്ചാണിത്. ഈ സ്പോഞ്ച് ഉപയോഗിച്ച് അവർ അതിമനോഹരമായ ഒരു ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. കണ്ണും മൂക്കും കാതും എല്ലാം അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അതിനുശേഷം കുപ്പികളിൽ കാണുന്ന ഈ ചിത്രീകരണം അതിമനോഹരമാണ്. ഇതെല്ലാം ഈ മൂന്ന് കുട്ടികളുടെ അതിമനോഹരമായ ആവിഷ്കാരങ്ങൾ, ഇവരുടെ മനസ്സുകളിൽ കിടക്കുന്ന ആവിഷ്കാരങ്ങൾ ലോക്ക്ഡൗണുകളിൽ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. സമയം ഇവർക്ക് വീടുകളിൽ തന്നെ ആയിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അത് ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് മാതാപിതാക്കളുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ മാതാപിതാക്കൾക്ക് നൽകുകയാണ്. അപ്പം ഈ കുപ്പികളുടെ ലേഖനം, ചിത്രീകരണം നിങ്ങൾ ഏറ്റവും ആദ്യം നടത്തിയത് ഏതായിരുന്നു? ഈ കുപ്പിയിലാണ് അവരുടെ ആദ്യ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം സഹായിച്ച് ബാക്കി കുപ്പികളിൽ മനോഹരമായിട്ട് അതിൻ്റെ ചുറ്റുപാടും ചിത്രീകരണമുണ്ട്. ഒരു കുപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ മുഴുവനും ഒന്ന് കറക്കിക്കും. കണ്ടോ, ഇതുപോലെയാണ് ഓരോ കുപ്പി ഓരോന്നും ഇതുപോലെ തിരിച്ചു പോയി. രണ്ടാമത് നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. കാരണം ഇവരുടെ മനസ്സുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സംഗതിയാണ് ഇത് മുഴുവൻ എന്ന് പറയുന്നത്. എത്ര മണിക്കൂറെടുത്തായിരിക്കും ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്? ഒരു കുപ്പി ആ, എത്ര മണിക്കൂറുണ്ടോ ഇതിന്റെ ആലേഖനം നടത്തുന്നേ? അതെല്ലേ, ഓക്കെ. ഒന്നല്ലോ, പിന്നെ ചെയ്തത് ഏതായിരുന്നു? ഏത് കുപ്പിയിലാണ് മൂന്നാമത്തേത്? അത് ഒന്ന് കറക്കിക്കെ, അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ, കൊള്ളാം. പിന്നെ ആ, കൊള്ളാം. ഒന്ന് പെട്ടെന്ന് തിരിക്കാവോ? നല്ല വശം ഒന്ന് കണ്ടോട്ടെ. കൊള്ളാം, നല്ല മനോഹരമായിരിക്കുന്നു. അടുത്തത്? ഓ, ഇവർക്കെല്ലാം കൃത്യം അറിയാം എന്നുള്ളത്. ഇത്രയും കുപ്പികൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അറിയാം. പിന്നെ കൊള്ളാം, ആഹാ, ഒന്ന് കറക്കി കാണിച്ചേ. കൊള്ളാം. ആ, കൃത്യമായിട്ട് ഓർമ്മയാണ്. എന്നാ നല്ല ചിത്രീകരണം അതിൻ്റെ അത് കാണുന്നത് നോക്കിയേ. അയ്യോ, സൂപ്പർ. എട്ടാമത്തേത്. പിന്നെ ആ, അത് ഓക്കെ, കൊള്ളാം. അതാണ് നമ്മുടെ താരം, കേട്ടോ. ഓക്കെ, പിന്നെ ഇത് അവള് ചെയ്തതിന്റെ രണ്ടാമത്തത്. ഓ, കൊള്ളാം. ഇത് മൂന്നാമത്തത്.
ഓ ചെറിയ കുപ്പിയിലും വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇതാ ചിപ്പി. കൊള്ളാം. ഇവാന. ആഹാ ഇതാണ് നമ്മുടെ താരം. ആ പിന്നെ ഈ രണ്ടെണ്ണം ഇവളുടെ കലാവിരുതാണ്, അതിമനോഹരമായിട്ടുള്ള കലാവിരുതാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതോ അതോ ഒത്തിരി മണിക്കൂറുകൾ എടുത്താണ് ഇത് ചെയ്തേ? അതല്ലേ, നല്ല ക്ഷമ വേണ്ടേ ഇത് ചെയ്യാനായിട്ട്? അതുപോലെ ക്ഷമയെടുത്ത് മനോഹരമായിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അടുത്തത് മനോഹരമായിരിക്കുന്നു. ഇത് കൊച്ചി ഇതാണോ? അതിമനോഹരമായിരിക്കുന്നു. എത്ര മണിക്കൂർ എടുത്താ ചെയ്തേ? ചേച്ചിയെ കണ്ടാണോ ഇത് അനുകരിച്ചാണ് ചെയ്തത്? കൊള്ളാം, നല്ല കാര്യം. അടുത്തത് ഇത് നീ ചെയ്ത അല്ലേ? മനോഹരമായിരിക്കുന്നു കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുപ്പിച്ച് വീണ്ടും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത് ലോക്ക്ഡൗൺ സമയം വളരെ ഫലപ്രദമായിട്ട് ഇവർ ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ആശയം എന്ന് പറയുന്നത്. ലോക്ക്ഡൗൺ സമയത്ത് ഒതുങ്ങിക്കൂടി സിനിമയും കണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ അച്ഛൻ അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഈ കൊച്ചുങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഗുജറാത്തിലുള്ള എല്ലാവരുടെയും പേരിലുള്ള ഒരു ബിഗ് സല്യൂട്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. ഇനിയും ആശയസമ്പുഷ്ടമായ ഒത്തിരിയേറെ ആവിഷ്കാരങ്ങൾ ഇവരുടെ മനസ്സുകളിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും അവരുടെ മറ്റൊരു കലാവിരുതലുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോക്ക്ഡൗൺ സമയത്ത് മാതാപിതാക്കളുടെ പ്രോത്സാഹനാർത്ഥം കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് വരച്ച ഒരു നോട്ട് ബുക്ക് മുഴുവനും വരച്ച ചിത്രപ്പണികളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോന്ന് മറിക്കാവോ? രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഇത്രമാത്രം നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ ലോക്ക്ഡൗൺ സമയം ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരിയേറെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് പുറത്തിറങ്ങുവാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം ഈ ഒരു ചിത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിക്കൂസ് ഫ്രൂട്ട് ഷോപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ആശയ സമ്പുഷ്ടമായിട്ട് ഈ ഒരു ചിത്രീകരണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു ബിഗ് സല്യൂട്ട് ചിക്കൂന് വേണ്ടി നൽകുകയാണ്. വീണ്ടും മറിക്കാവോ? കണ്ടോ, മനോഹരമായ ആശയ സമ്പുഷ്ടമായ മനോഹരമായ ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത്. ആ അടിപൊളി. വീണ്ടും സേവ് വാട്ടർ. മനോഹരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നെനിക്ക്, അതിമനോഹരം. ഹായ്, സൂപ്പർ. ആ അത്ഭുത വിളക്ക്, അലാബുദ്ദീനും അത്ഭുത വിളക്കും. ഇത് പെയിന്റിങ് നടത്താൻ പോകുന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, വീണ്ടും അതിമനോഹ തിരിച്ചു വെക്കാം. ആ കൊള്ളാം, അടിപൊളി. ആ ഇതാണ് നമ്മുടെ കൊറോണ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ മനോഹരമായി അവരുടെ മനസ്സുകളിൽ കിടക്കുന്ന ആശയങ്ങൾ ചിത്രീകരണ രൂപേണ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ എലൈവ്. വളരെ മനോഹരമായ ചിത്രീകരണം. ബിഗ് സല്യൂട്ട്. ആ അടിപൊളി ചിത്രീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു കഴിവ് തന്നെയാണ്. പ്രഗത്ഭരായ പല വ്യക്തികളും വരയ്ക്കുന്നത് പോലെ തന്നെ മനോഹരമായ രീതിയിലാണ് ഈ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. അത് മനോഹരം. ആ പല എ ഗേൾ വിത്ത് അംബ്രല്ല. മനോഹരമായ ചിത്രീകരണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പെൻസിൽ സ്കെച്ചിങ് ആണ്. ഹാപ്പി റീഡിംഗ് ഡേ. കഴിഞ്ഞ ദിവസമായിരുന്നു റീഡിംഗ് ഡേ, വായനാ ദിനമായിട്ട് ആചരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പെൻസിൽ ഡ്രോയിങ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ആ
അടിപൊളി ദിനോസറിനെ വളരെ മനോഹരമായി ചിത്രീകരണം നടത്തിയിരിക്കുകയാണ്. ഇവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ട് പരിചയപ്പെട്ട ദിനോസറിൻ്റെ ചിത്രീകരണം അതിമനോഹരം. നല്ല ഒരു ഫ്രൂട്ട്സ്, കൊട്ടയ്ക്കകത്ത് ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന വലിയ ആശയം, ആ അതിമനോഹരം. ആഹാ കൊള്ളാം. ആ നമ്മുടെ പട്ടിക്കുട്ടി മാസ്ക് വെച്ചിരിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കൊള്ളാം, നല്ല ചിത്രീകരണം. നമ്മുടെ മൊയിലുകുട്ടനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിമനോഹരമായ ചിത്രീകരണം. ആ ചീസ് എടുക്കാൻ വരുന്ന നമ്മുടെ ഒന്നാമത്തെ എലിക്കുട്ടൻ. മീനല്ലേ? വാ അടിപൊളി, നല്ല ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത്, അതിമനോഹരം. എല്ലാവരുടെ മനസ്സിലെ ആശയേ താജ്മഹൽ വരച്ച് വെച്ചേക്കുന്നതാണ് ഇത്. എൻ്റെ പൊന്നെ, ഇവരെ വീഡിയോയിൽ കണ്ടത് മാത്രമേ ഉള്ളൂ, നേരിട്ട് പോയി കണ്ടിട്ടില്ല. എന്നിട്ട് പോലും ഈ ചിത്രീകരണം അതിമനോഹരമായിരിക്കുന്നു. മനോഹരമായ ഒരു ചിത്രീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. പെൻസിൽ ഡ്രോയിങ് ആണ്. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ പോലും കാണാത്ത, ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള വലിയൊരു പ്രത്യേകത. അതിപ്പോൾ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടി വിശദീകരിക്കുന്നതാണ്. നമ്പർ വെച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആദ്യത്തെ ഫോട്ടോ? അത് സിക്സ് എന്ന് പറയുന്ന നമ്പരും കൊണ്ട് മാത്രമാണ് അത് കൂടുതലായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് രണ്ടാമത്തേത് രണ്ട് എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് കൈ ചൂട്ടിക്കേ. ഏതാ? ഇസഡ്. ആ അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു സൈക്കിളോ? എം കൊണ്ട്. ആ തൂറ്റു പോവുകയുള്ളു പിള്ളേരുടെ ആശയവും ചിത്രീകരണവും, അതിമനോഹരം. ആഹാ, കൊറോണ വൈറസുമായിട്ട് മൽപ്പിടുത്തം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രീകരണമാണ് മനോഹരമായിട്ട് പറ്റി ചിത്രീകരിച്ചിരിക്കുന്നത്. കൊള്ളാം, അതിമനോഹരം. ആ റീഡിംഗ് ആയിട്ട്